നമ്മുടെ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം എന്നാണെന്ന് ഇന്ത്യയിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. നവംബർ 14 ആണ്, അഥവാ നാളെയാണ് അദ്ദേഹത്തിന്റെ ജന്മവാർഷികം. പക്ഷേ കോഴിക്കോട്ടെ ഒരു സംഘം കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തിന്റെ ജന്മവാർഷികം ഇന്നാണെന്നാണ് തോന്നുന്നത്. കാരണം കോഴിക്കോട്ട് ഇന്ന് തന്നെ അവർ ഒരു അനുസ്മരണ സമ്മേളനം അങ്ങ് വെച്ചു, നെഹ്റു അനുസ്മരണം നടത്തി. സംഗതി ഗ്രൂപ്പ് യോഗമായിരുന്നു എന്നുള്ളതാണ് സത്യം. എ ഗ്രൂപ്പിനുള്ളിലെ ഗ്രൂപ്പ്, എ ഗ്രൂപ്പ് ഇപ്പോൾ വിഘടിച്ച് പല പല ഗ്രൂപ്പുകളാണല്ലോ. അതിൽ തന്നെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് നേതാവായ ടി സിദ്ദിഖിൻ്റെ എ ഗ്രൂപ്പിനുള്ളിലെ ഗ്രൂപ്പിൻ്റെ യോഗമാണ് കല്ലായിയിലെ ഒരു ഹോട്ടലിൽ നടന്നത്. അതീവ രഹസ്യമായിട്ടായിരുന്നു യോഗം. പക്ഷേ ഈ വിവരം തീർച്ചയായും കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് തന്നെ സ്വന്തം ആളുകൾ തന്നെ ചോർത്തി കൊടുത്തതാണ് മാധ്യമങ്ങൾക്കെല്ലാം തന്നെ. അത് അറിഞ്ഞ മാധ്യമപ്രവർത്തകരെത്തി, മറ്റ് ഗ്രൂപ്പുകാരും മാധ്യമങ്ങളെ മാക്സിമം വിളിച്ച് വിവരം അറിയിച്ചു. എല്ലാവരും എത്തിക്കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വന്ന നേതാക്കന്മാർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും അസൽ ഭരണിപ്പാട്ട് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെ നടത്തുകയും ചെയ്തു. പലരും ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. കോൺഗ്രസ്സുകാരുടെ ആ നെഹ്റു ആഘോഷത്തിൻ്റെ ആവേശത്തിൽ പലർക്ക് നന്നായി മർദ്ദനേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ നടന്ന വഴിതടയൽ സമരവുമായി ബന്ധപ്പെട്ട് ജോജു ജോർജ് പല സ്ത്രീകളെയും അസഭ്യം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച മഹിളാ കോൺഗ്രസ്സുകാർ ഇപ്പോൾ എവിടെയാണ് എന്നൊന്നും ചോദിക്കണം. കാരണം ജോജു തെറി വിളിച്ചതിൻ്റെ യാതൊരു തെളിവുകളും ഇനിയും കിട്ടിയിട്ടില്ല. പക്ഷേ കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ വനിതാ മാധ്യമപ്രവർത്തകരെ അസഭ്യം വിളിക്കുന്നതിൻ്റെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ എല്ലാവരും ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ജന്മദിനം എന്നൊന്നു പോലും അറിയാൻ പാടില്ലാത്ത അണികളാണോ ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നാളെ നടക്കേണ്ട നെഹ്റുവിൻ്റെ അനുസ്മരണം ഇന്ന് തന്നെ നടത്തി ഒരു ദിവസം മുൻകൂട്ടി ആഘോഷിക്കുകയാണ് ഈ ഗ്രൂപ്പുകാർ. എന്തായാലും കോൺഗ്രസ്സിൽ സംഘടനാ തെരഞ്ഞെടുപ്പും സംഘടനാ പുനഃസംഘടനയും എല്ലാമായി ബന്ധപ്പെട്ട് ആകെ ഗ്രൂപ്പുകൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നൊരവസ്ഥയിലാണ്. എ ഗ്രൂപ്പിനകത്ത് വേറെ ഗ്രൂപ്പുകളായി, ഐ ഗ്രൂപ്പിനകത്ത് മറ്റു ഗ്രൂപ്പുകളായി, സുധാകരന് മറ്റൊരു ഗ്രൂപ്പായി. അപ്പോൾ ഏത് വിധേനയും ഇനി സംഘടന പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കോഴിക്കോട് ജില്ലയിൽ ടി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ എങ്ങനെ പാർട്ടി പിടിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയും ഭാവി നടപടികൾ തീരുമാനിക്കാനും വേണ്ടി ചേർന്ന യോഗമാണ് ഒരു സംഘം മാധ്യമപ്രവർത്തകരും മറ്റും എത്തിയതിനെ തുടർന്ന് ഇത്തരത്തിൽ നെഹ്റു അനുസ്മരണ സമ്മേളനമായി മാറിയത്. തുടർന്ന് എത്തിയ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ അവർ കയ്യേറ്റം ചെയ്തു. നെഹ്റു അനുസ്മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ എന്തിനാണ് കയ്യേറ്റം ചെയ്യേണ്ടത്? സ്വാഭാവിക ചോദ്യമാണ്. നമുക്ക് തന്നെ അറിയാം, സാധാരണ കോൺഗ്രസ്സുകാരുടെ ഒരു ചെറിയ പരിപാടി പോലും ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമ സ്ഥാനങ്ങളിലും ദിവസം 4 തവണ വീതം വിളിച്ച് വിവരം അറിയിക്കും ഞങ്ങൾ പ്രോഗ്രാം ഉണ്ടെന്നുള്ളത്. ക്യാമറ വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നേതാവിൻ്റെ ചുറ്റും ഇടിച്ചുകൂടാനും വൻ തിരക്കാണ്. ഈ ഒരു സാഹചര്യത്തിൽ നെഹ്റു അനുസ്മരണം റിപ്പോർട്ട് ചെയ്യാനെത്തി എന്നതിനെ കരുതുക. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരെ, വനിതകൾ ഉൾപ്പെടെയുള്ളവരെ എന്തിനാണ് മർദ്ദിക്കുകയും ഈ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് തോറ്റുപോകുന്ന രീതിയിൽ അസംബ്ലി വിളിക്കുകയും ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് കെ പി സി അധ്യക്ഷനും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മഹിളാ നേതാക്കളും വിശദീകരണം നൽകും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വിശദീകരണം നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം. എന്താണെന്നുള്ളത് ഗ്രൂപ്പ് യോഗമായിരുന്നില്ല, നെഹ്റുവിനെ അനുസ്മരിച്ച് തെറ്റാണോ എന്നായിരിക്കും പൊതുവെ ചോദിക്കാറുള്ളത്. പണ്ട് തിരുവനന്തപുരത്ത് പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിൽ സ്വന്തം പാർട്ടിയുടെ നേതാവിനെ മുണ്ടഴിച്ച് നിർത്തിയ പാർട്ടിക്കാരാണ് ഇവരെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് യോഗം ചേരുമ്പോഴും വരുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മാധ്യമപ്രവർത്തകർ അവരെ ഇത്തരത്തിൽ അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അവരുടെ ഒരു സാധാരണ അവരുടെ രീതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കോൺഗ്രസിനെ വലിയ തോതിൽ ദുഃഖിപ്പിക്കും എന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ കെ പി സി അധ്യക്ഷനും മറ്റും ഇക്കാര്യത്തിൽ പ്രതികരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.